അതേസമയം ജെല്ലിക്കെട്ട് നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം തമിഴ്നാട്ടിൽ തുടരുകയാണ്. ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് മറീന ബീച്ചിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ജെല്ലിക്കെട്ടിന് അനുമതി കിട്ടും വരെ പ്രതിഷേധം തുടരാനാണ് സമരക്കാരുടെ തീരുമാനം. സാവിത്രി ചേരുന്നു. സാവിത്രി, അനുകൂല തീരുമാനം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് സമരക്കാർ പറയുന്നത്. കൂടുതൽ പേർ സമരവേദിയിലേക്ക് മറീന ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അവിടെ നിന്നുള്ള റിപ്പോർട്ട് എങ്ങനെയാണ്? ജെല്ലിക്കെട്ടിന് വേണ്ടിയുള്ള പ്രക്ഷോഭം നടക്കുന്ന ചെന്നൈ മറീന ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് 10,000 കണക്കിന് പേർ ജെല്ലിക്കെട്ട് നടത്താൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഈ ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജെല്ലിക്കെട്ടിന് വേണ്ടിയുള്ള പ്രക്ഷോഭം എന്നതിലുപരി വലിയ രീതിയിലുള്ള ഒരു ജനകീയ പ്രക്ഷോഭമായി ഈ സമരം മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സമരത്തിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം പേരും യുവാക്കളും വിദ്യാർത്ഥികളുമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഓഫീസുകളും കോളേജുകളും ക്ലാസുകളും ബഹിഷ്കരിച്ച് വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെയുള്ള യുവാക്കൾ ഇവിടേക്ക് ഒഴുകുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. തെക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ ഇതിന്റെ അലയൊലികളുണ്ട്. തമിഴ്നാടിലെ മധുര, അളങ്കനല്ലൂർ, തിരുനെൽവേലി ഉൾപ്പെടെയുള്ള തെക്കൻ പ്രദേശങ്ങളിൽ സമാനമായ പ്രതിഷേധ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുകയാണ്. അതിന്റെ ഒരു ഒരു എക്സ്റ്റൻഷനാണ് ചെന്നൈ മറീന ബീച്ചിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ഓർഡിനൻസ് പുറത്തിറക്കില്ല എന്ന്, അതായത് ഒ പനീർശെൽവം പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടതിനു ശേഷം കോടതിയുടെ പരിഗണനയുള്ള വിഷയമായതിനാൽ ഓർഡിനൻസ് ഉണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള ഒരു അറിയിപ്പ് വന്നതിനെ തുടർന്ന് പ്രക്ഷോഭം ശക്തിയാർജിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒട്ടേറെ പേർ ഇങ്ങോട്ട് എത്തുന്നു. മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഈ പ്രതിഷേധക്കാർക്കിടയിൽ അലയടിക്കുന്നു.